കല്യാണി കല്യാണി അല്ല, ഇതെന്താ വലിയ നീ ഇവിടെ? നമ്മള് ഡാൻസ് അക്കാഡമിയിൽ പോകുന്നില്ലേ? പോണം, അതിനു മുമ്പ് നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു. ഈ ഉറക്കച്ചടവോടെ എങ്ങനെ ഡാൻസ് പഠിക്കാൻ പോകുന്നേ? അത് ഇന്നലെ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ല, അതുകൊണ്ടാ. ഓ അല്ല, ഈ രാത്രിയിൽ ഇനി എവിടെയാ ഡാൻസ് ക്ലാസ്? നീ ഈ ലോകത്തൊന്നും അല്ലേ കല്യാണി ജീവിക്കുന്നേ? ഇപ്പൊ പി എസ് സി കോച്ചിങ് സെന്റർ വരെ 24 മണിക്കൂറാ, പിന്നെയാ ഡാൻസ് അക്കാഡമി. ഓരോ മണിക്കൂർ വെച്ച് 24 ബാച്ചാ, എപ്പ പോയാലും അഡ്മിഷൻ എടുക്കും. അതുപോലെ എന്നാ ഞാൻ വീട്ടിൽ പോയി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. നല്ല കഥയായി. ഇടി കെട്ടിയുള്ള ഈ രാത്രി ചെന്ന് ദാസേട്ടനെ വിളിച്ചുണർത്തേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല പിന്നെ ഓരോന്ന് പറഞ്ഞ് ദാസേട്ടന്റെ അനുവാദവും വാങ്ങേണ്ടി വരും, എന്നാലേ പോവാൻ പറ്റൂ. അതും ശരിയാ. അപ്പോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, വലിയ പോയി ഫ്രഷ് ആയിട്ട് വാ. കൊള്ളാം, ഞാനാണോ ഡാൻസ് പഠിക്കാൻ പോകുന്നത്? നീയാണ് ഫ്രഷ് ആവേണ്ടത്. ഒരു കാര്യം ചെയ്യാം, എന്റെ റൂമിൽ പോയി ഫ്രഷ് ആവാം. അയ്യോ വേണ്ട വലിയ, ഞാനെങ്ങനെ വലിയുഞ്ഞിന്റെ റൂമിൽ വരണേ? അതൊന്നും ശരിയാവില്ല. അതെ ശരിയാവത്ത്. രാത്രി മുഴുവൻ നല്ലപോലെ ആഹാരം കഴിച്ചാണല്ലോ, പിന്നെന്തോ അത്ര വിശപ്പ്. ആ എന്തെങ്കിലും കൂടി കഴിച്ചിട്ട് കിടക്കാം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. കല്യാണി, എന്റെ റൂമിൽ വരാൻ നീ എന്തിനാ പേടിക്കുന്നത്? അയ്യോ അതല്ല വലിയ കുഞ്ഞെ, ഈ രാത്രിയിൽ ആരെങ്കിലും കണ്ടാ അത് വലിയ പ്രശ്നമാവും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പോണേ? വലിയ കുഞ്ഞു പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. കല്യാണി, ഈ സമയത്ത് എല്ലാരും ഉറക്കത്തിലായിരിക്കും, ആരും കാണാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ഹാളിൽ ആരും ഉണ്ടാവാൻ വഴിയില്ല. നീ ധൈര്യമായിട്ട് അകത്തേക്ക് വാ, ഞാൻ ചെന്ന് വാതിൽ ഉറക്കാം. വാ.